ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടി അലറുന്നില്ല. വേണ്ടം അവിടേക്ക് പോയിരിക്കുക. ഒരുപാട് സന്തോഷം. കാരണം എന്താ പറയുക, ഇത് സ്കൂള് ഓഫീസ് വർക്കിംഗ് ഡേ ആണ്, എന്നിട്ടും ഇത്രയും പേര് ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷം. എന്താ പറയുക, നിങ്ങളുടെയൊക്കെ സ്നേഹവും പ്രാർത്ഥനയും എന്താ പറയുക, ഒരുപാട് അനുഭവമൊക്കെ കാണാൻ തന്നെയാണ് ഇവിടെ വന്ന് വരാൻ പറ്റിയത്. നിങ്ങളുടെ എല്ലാവരുടെയും സമയം എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, എന്താ പറയുക, താങ്ക് യു സോ മച്ച്. ഇത്രയും വന്നതിൽ ഒരുപാട് നന്ദി. പിന്നെ അക്കാഡമിക്സിന്റെ ഇന്നോവേഷൻ ആണ് വന്നിരിക്കുന്നത്. സോ എബ്രോഡ് നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ, ഐ മീൻ ഫർദറായിട്ടുള്ള എഡ്യൂക്കേഷൻ വേണ്ടിയുള്ള എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതൊന്ന് ചെക്ക് ചെയ്യുക. ആൻഡ് എല്ലാവരും ആഹാരമൊക്കെ കഴിച്ചായിരുന്നോ? കുടിച്ചിട്ടില്ല. കോളേജിലൊന്നും പോകണ്ട, ക്ലാസ് ചെയ്ത് വന്നിട്ട് കട്ട് ചെയ്ത് വന്നവരുണ്ട്. എക്സാം ആയിട്ടും വീട്ടിലിരുന്ന് പഠിക്കാണ്ട് വന്നിട്ടുള്ളവരുണ്ട്. അതുപോലെ നമ്മുടെ ചെങ്കിച്ചുള്ള കോളനിയില് നമ്മുടെ ഒരു ഒരുപാട് പേര് ഇവിടെ എത്തിയിട്ടുണ്ട് റോബിനെ കാണുവാനായിട്ട്. ഞാൻ ലൈവിൽ കണ്ടായിരുന്നു നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തത്. ഞാൻ ആദ്യമേ പറഞ്ഞാ വരും, ക്ഷണിക്കുന്നതിന് മുമ്പേ ഞാൻ വരും. താങ്ക് യു. തീർച്ചയായിട്ടും അത് അത് തന്നെയാണ് റോബിന്റെ ഗുഡ് ക്വാളിറ്റി. അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസിൽ ആർക്കും കിട്ടാത്ത ഇത്രയും ഒരു ഫാൻ ഫോളോവർ റോബിനെ സ്വന്തമാക്കുവാനായിട്ട് സാധിച്ചത്. നിങ്ങൾക്ക് എനിക്കറിയാം, നിങ്ങൾ 99% എന്നെ വെറുക്കുന്നുണ്ടായിരിക്കും, പക്ഷെ 1% എവിടെയെങ്കിലും നിങ്ങളുടെ ഉള്ളിലൊരു സ്നേഹം ഉണ്ടായിരിക്കും. സോ ആ സ്നേഹം നിങ്ങൾ കാണിക്കും എൻ്റെ അടുത്ത്. ഓക്കെ, എന്തായാലും എനിക്ക് വളരാനുള്ള ഒരു വളം തന്നെ നിങ്ങൾ. പിന്നെ നിങ്ങളെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു, കാരണം എന്നെ വെറുക്കുന്നവരില്ലാന്നുണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. സ്നേഹിക്കുന്നവരോടൊപ്പം തന്നെ എനിക്ക് എന്നെ വെറുക്കുന്നവരും വേണം. ഒരു പകലുണ്ടെങ്കിൽ ഒരു രാത്രിയേ ഉള്ളൂ, അല്ലേ? പിന്നെ എന്താ പറയാ, പിന്നെ പലരും പറയുന്നുണ്ടായിരുന്നു ഞാൻ ഈ അലർന്നതിനെ പറ്റി. ഈ നിങ്ങളുടെ നിങ്ങൾ ഇത്രയും ഈ വെയിലും കൊണ്ട് ഇത്രയും എന്താ പറയാ, എനിക്ക് വേണ്ടി വന്ന് സമയം കണ്ടിട്ട് വന്ന് നിൽക്കുന്നതാണ് കുഞ്ഞു തന്നെ. അവിടെ പാവം കുഞ്ഞ്, അത് തന്നെ കരഞ്ഞവിടെ നിൽക്കുന്നത്. കുഞ്ഞു കുട്ടികൾ അത് അതിന്റെ പി ആർ ആണ്, ഇത് കാണുന്ന കമന്റ്. ഒരുപാട് സന്തോഷം. എന്താ പറയാ, നമ്മള് ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കണ്ടോ? ഹെൽത്ത് വൈസ് ഞാൻ കുറച്ച് വീക്കാണ്, മരുന്നൊക്കെ കഴിച്ചാൽ വന്നിരിക്കുന്നത്. പക്ഷെ എന്നാലും നിങ്ങളെ കാണാൻ വേണ്ടി ഞാൻ വരും. ഓക്കെ, കാരണം എന്റെ കുറച്ച് എന്താ പറയാ, ഹെൽത്ത് വൈസ് കുറച്ച് ഓക്കെ. നിങ്ങൾ അതെ, ആരോഗ്യം സൂക്ഷിക്കും, ഞാൻ റെസ്റ്റ് എടുക്കും. താങ്ക് യു സോ മച്ച്. ഓക്കെ, പിന്നെ വേറെ എന്തെങ്കിലും ചോദിക്കാണ്ടോ? ചോദിക്കും. ആ എടുക്കും, എല്ലാവരും സെൽഫി എടുത്തിട്ടേ പോകുന്നുള്ളൂ. സുഖം സുഖം സുഖം. ഇപ്പൊ കുറച്ച് ഹെൽത്ത് വൈസ് വീക്ക് ആണ്, പക്ഷെ എനർജി എല്ലാം ഡയലോഗാ. ഓക്കെ, ഡയലോഗ് പറയട്ടെ. സോ ഡയലോഗ് പറയാം, സൗണ്ട് കുറവാണ് പക്ഷെ പറയാം. This is Dr. Robin Radhakrishnan. ഇത് കാണുമ്പോ കുറച്ചാണ് ഇതിന് കുരു പൊട്ടിക്കണ്ട, പൊട്ടിക്കണം. നിങ്ങളെ പൊട്ടാൻ വേണ്ടി തന്നെ പറഞ്ഞത്. അതെ, പലരും എന്ന് വെച്ചാ എന്നെ വെറുക്കുന്ന പലരും, ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള പലരും പറഞ്ഞു ഞാൻ എന്ത് സോഷ്യൽ മെസ്സേജ് ആണ് പലർക്കും കൊടുക്കുന്നതെന്ന്. സീ, ഒരു ചെറിയൊരു മെസ്സേജ് പറയാം. അവനവന്റെ കാര്യം നോക്കി നിങ്ങൾ ജീവിക്കുക, മനസ്സിലല്ലോ. അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ തലയിടാതിരിക്കാൻ ശ്രമിക്കുക. അത് മാത്രമല്ല, എന്താ പറയുക, ആരെയും ഹേർട്ട് ചെയ്യാതിരിക്കാത്തതിനോട്. സി, ഡീഗ്രേഡിങ് പല രീതിയിൽ നടക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ അത് ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല.
എല്ലാവരും ഇഷ്ടപ്പെടുന്ന ആൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഗ്രി ചെയ്യണ്ട. സോ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് മാത്രമേ ഒരു റിക്വസ്റ്റ് ആണ്. പിന്നെ മൂവി അടുത്ത മാസം, ഇപ്പൊ പ്രീ പ്രൊഡക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും അടുത്ത മാസം തന്നെ അതിന്റെ മേ ബി സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് ആയിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, വണ്ടി ബ്ലോക്ക് ആയിരിക്കുന്നു. ഓക്കെ, സിറ്റി ഏരിയ ആണ്, ഒന്ന് വണ്ടി എല്ലാം പോട്ടെ പ്ലീസ്. ഒന്ന് ആ വണ്ടി എല്ലാം പോകുന്ന ആരെങ്കിലും സഹായിക്കും. ഒരു അമ്മ റോബിനെ കാണുവാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നു. അമ്മക്ക് ഇരിക്കാൻ ഒരു വളരെ ഏജുള്ള ഒരു അമ്മയാണ് റോബിനെ കാണുവാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. റോബിൻ ആ അമ്മയെ തേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ എന്നെ ഇവിടെ ഈ അക്കാഡമിക്സിനെ ഇനാഗുറേഷനായി മുന്നോട്ട് പോകുന്നു. നമ്മൾ മലയാളികൾ റോബിനെ നെഞ്ചിലേറ്റിയിരുന്ന ഏറ്റവും വലിയ ഉദാഹരണം ഇത് തന്നെയാണ്. ആരെയും മാറ്റി നിർത്തത്തില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുമ്പോഴും ഇത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഗുഡ് ക്വാളിറ്റി. എന്റെ വീട്ടിൽ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ മേളില് പോയി ഒരു റിബൺ കട്ടിങ്ങും ഒരു ലാം കട്ടിങ് സെറിമണിയും ഉണ്ട്.